हलो व्यूवर्स एल्लावर्क्कुम चीनी किचन स्वागत इन नाम वेजिटेरियन रेसीपी आईटा वन अब नाडन रेसीपी आटो इन ना पनीर बिर्याणी कहच वेरटटी आमको विचारू अब नाम कुाटा अब कुा वाले टेस्टी आद पे स्टल या अब इतने नमुक इंग्रीडियंसा कुाटे नमुक वे नोको ഇതിനായിട്ട് ഞാൻ 1/4 കിലോ ചേന ഇവിടെ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു നേന്ത്രക്കായ ഇവിടെ എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് കുറച്ച് ഉലുവാപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ സാധാരണ മുളകുപൊടി പിന്നെ കുറച്ച് കുരുമുളകുപൊടി വേണം ആവശ്യത്തിന് ഉപ്പ് പിന്നെ അരപ്പിന് വേണ്ട സാധനങ്ങൾ എന്ന് പറയുന്നത് അരമുറി തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അരമുറി തേങ്ങയിൽ രണ്ട് പച്ചമുളകും നല്ല ജീരകവും ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് വറുത്തിടാൻ വേണ്ടിയിട്ട് കടുക് വറ്റൽമുളക് ഉലുവ പിന്നെ നമുക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് നല്ല പുളിച്ച മോരാണ് ട്ടോ തൈരല്ല മോരായിട്ട് അടിച്ച് പുളിപ്പിച്ച് വെച്ചിരിക്കുന്നതാണ് ഇത്ര സാധനങ്ങളാണ് നമുക്ക് കുറുക്കുകാളന് വേണ്ടത് ഇനി നമുക്ക് ഈ കായ എങ്ങനെയാണെന്ന് തൊലികാളന് എടുക്കുന്നെന്ന് നോക്കാം ട്ടോ അപ്പോൾ നമ്മൾ ഈ കായ തൊലികാളന്നിട്ട് ഞാൻ കുറച്ച് മഞ്ഞൾ വെള്ളം ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ കായയുടെ കറയൊക്കെ പോകും ട്ടോ അപ്പോൾ ഈ മഞ്ഞൾ വെള്ളത്തിലേക്കാണ് ഞാൻ ഇത് തൊലികാളന് മുറിച്ചെടുന്നത് ട്ടോ അപ്പോൾ ആദ്യം നമുക്ക് ഈ കായ ഒന്ന് തൊലികാളന് എടുക്കാം ഇനി നമുക്ക് ഈ കായ ഒന്ന് മുറിച്ചിടാം ട്ടോ അതിലേക്ക് ഈ മഞ്ഞൾ വെള്ളത്തിലേക്ക് കുറച്ച് വലിയ കഷ്ണങ്ങൾ ആയിട്ട് തന്നെയാണ് ട്ടോ അതങ്ങനെ ഷേപ്പിലും ഇതിലൊന്നും അല്ല ഇങ്ങനെ തന്നെയാണ് മുറിച്ചിടണ്ടേ ട്ടോ കുറച്ച് വലിയ കഷ്ണങ്ങൾ ആയിട്ട് നമ്മൾ ഇങ്ങനെ മുറിച്ചിടാം ഇനി നമ്മൾ ചേനയാണ് ട്ടോ അടുത്തതായിട്ട് മുറിക്കാൻ പോകുന്നത് ഇതും അങ്ങനെ ഷേപ്പിലൊന്നും അല്ല കുറച്ച് വലിയ വലിയ കഷ്ണങ്ങൾ ആയിട്ട് ഇങ്ങനെ മുറിച്ചിടാ ചെയ്യാം ട്ടോ ഇങ്ങനെയാണ് കാളനെ നമ്മൾ കട്ട് ചെയ്യ അപ്പോൾ നമ്മുടെ കായയും ചേനയും മഞ്ഞൾ വെള്ളത്തിൽ നന്നായിട്ട് കഴുകി കൊണ്ടിട്ടുണ്ട് ട്ടോ ഇനി കുക്കറിൽ ഇട്ട് കൊടുക്കുകയാണ് കുക്കറിൽ നമ്മൾ ഇത് ഉണ്ടാക്കുന്നത് ഒറ്റ വിസിൽ മതി ട്ടോ അധികം വന്നു കഴിഞ്ഞാൽ ആകെ കുഴഞ്ഞു പോകും അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ട്ടോ ഞാൻ പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ നമുക്ക് ഇതിൽ ഒഴിക്കാം ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് അധികം വെള്ളം ഒഴിക്കേണ്ട ഇനി തേങ്ങയുടെ അരപ്പൊക്കെ വരുമ്പോൾ അതിൽ വെള്ളം ഉണ്ടാവും ഒറ്റ വിസിലിൽ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഇനി നമ്മൾ ഈ തേങ്ങയും ജീരകവും പച്ചമുളകും കൂടെ മിക്സിയിൽ ഒന്ന് അരക്കണം അപ്പോൾ ഇത് അരയ്ക്കുമ്പോൾ അരച്ച് കഴിഞ്ഞിട്ട് എടുക്കാൻ സമയത്ത് നമ്മൾ ഈ മോരും കൂടെ അതിലേക്ക് ഇട്ടൊന്ന് അരച്ചെടുക്കുക അത് പെട്ടെന്ന് തീരാൻ വേണ്ടിയിട്ടാട്ടോ അല്ലെങ്കിൽ ഇത് തിളച്ചതിന് ശേഷം പിന്നെ മോര് ചേർക്കാൻ പാടുള്ളൂ ഇത് ഒറ്റ ഇതിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഈ മോരും ഇത് അരച്ചെടുത്ത് എടുക്കണ സമയത്ത് നമുക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന മോരും കൂടെ ഇട്ട് തിരിച്ചെടുക്കാം അപ്പോൾ ഇത് അരച്ചിട്ട് വരാം അപ്പോൾ നമ്മുടെ കായയും ചേനയും കുക്കറിൽ ഒരു വിസിൽ അടിച്ചിട്ട് നമ്മൾ ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിൽ തേങ്ങയും ബാക്കി കാര്യങ്ങളൊക്കെ കൂട്ടണതിന് മുമ്പ് ഇതൊന്ന് തിളപ്പിക്കാം ഞാൻ വെള്ളം അധികം ഒഴിച്ചിട്ടില്ല കേട്ടോ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അത് ആകെ ഉടഞ്ഞ് ഇതാവും നമുക്ക് ഇങ്ങനെ പീസായിട്ട് തന്നെ കിടക്കണം കണ്ടോ അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം മോരും കൂടെ ഞാൻ ഇതിലൊഴിച്ചിട്ടാണ് അടിച്ചു വെച്ചിരിക്കുന്നത് കേട്ടോ പണ്ടൊക്കെ കലച്ചിട്ടില്ല നമ്മൾ വെക്കുക ഇപ്പോൾ ഒക്കെ എളുപ്പത്തിന് കുക്കറിൽ ഒരു വിസിൽ അടിക്കുന്നു എന്നുള്ളൂ അത് തന്നെ കഷ്ണം അധികം ഉടയാൻ പാടില്ല ഇനി ഇതൊന്ന് തിളച്ച് വരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ കായും ചേനയും കൂടെ അവിടെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള തേങ്ങ കൂട്ട് ഒഴിച്ച് കൊടുക്കുക കേട്ടോ എന്നിട്ട് നന്നായിട്ട് കുറുക്കിയെടുക്കണം കണ്ടോ ഇതാണ് ഞാൻ വെള്ളം ഒഴിക്കേണ്ടതെന്ന് പറഞ്ഞു കുക്കറിൽ ഇടുമ്പോൾ നമ്മൾ ആ കഷ്ണം വേവാനുള്ള വളരെ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി ഇനി ഇതിൽ കിടന്ന് നല്ലോണം കുറുക്കിയെടുക്കണം അപ്പോൾ പിന്നെ ബാക്കി കഷ്ണത്തിൻ്റെ വേവ് അതിലുണ്ടാവും അതുകൊണ്ടാണ് വെള്ളം അധികം ഒഴിക്കരുത് എന്ന് പറയുന്നത് ഇനി നന്നായിട്ട് കുറുകി വരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ കണ്ടോ ഫുള്ളിൽ തന്നെ ഇടണം ഗ്യാസ് അപ്പോൾ നമ്മുടെ കാളൻ ഇവിടെ കുറുകാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ ഗ്യാസ് കുറച്ച് കൊടുക്കുക കേട്ടോ ഇനി ഒരു 2-3 മിനിറ്റും കൂടെ ഗ്യാസ് കുറച്ചിട്ട് നന്നായിട്ട് കുറുക്കിയെടുക്കുക അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വറുത്തിടാം കേട്ടോ അപ്പോൾ ഇത് 2 മിനിറ്റും കൂടെ നമുക്ക് വെയിറ്റ് ചെയ്യാം കണ്ടോ ഇതിൽ ഉപ്പ് ഇത്തിരി കുറവാണ് ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ കാളൻ ഇവിടെ നന്നായിട്ട് കുറുകി വന്നിട്ട് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടില്ല ഈ സമയത്താണ് ഞാൻ ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഉലുവാപ്പൊടി 1/2 ടീസ്പൂൺ ഇടുന്നത് കേട്ടോ ഇത് നിർബന്ധം തന്നെയാണ് കേട്ടോ ഇത് ഇട്ടാലേ ആ കാളന് ആ ഫ്ലേവർ നന്നായിട്ട് വരുള്ളൂ ഈ ഉലുവാപ്പൊടി ഈ സമയത്താണ് നമ്മൾ ഇട്ട് കൊടുക്കുക നമ്മൾ ഇത് ഓഫ് ചെയ്യാറാവുന്ന സമയത്ത് ഉലുവാപ്പൊടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കണ്ടോ നല്ല സ്മെല്ല് വരുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് കടുകും കൂടെ വറക്കാം കടുകും ഉലുവയും ഉലുവ വേറെ വറുത്തിടുന്നുണ്ട് എന്നാലും ഉലുവാപ്പൊടി ചേർക്കണം കേട്ടോ വെളിച്ചെണ്ണയിലാണ് നമ്മൾ വറുത്തിടുന്നത് വെളിച്ചെണ്ണ തന്നെ വേണം ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് വെളിച്ചെണ്ണ കുറച്ച് നന്നായിട്ട് തന്നെ ഒഴിക്കണം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് കടുകും ഉലുവയും കൂടെ എടുത്ത് ഇട്ട് കൊടുക്കാം ഗ്യാസ് ഞാൻ ഓഫ് ചെയ്തിട്ടില്ല കേട്ടോ ഇതിലേക്ക് കടുകും ഉലുവ ഇട്ട് കൊടുക്കുകയാണ്
മുളകും കൂടി ഇട്ട് കൊടുക്കാനാണ് പിന്നെ നമ്മൾ കറിവേപ്പില കറിവേപ്പില നല്ലോണം ഇടണം ട്ടോ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് വറുത്തിട്ടതെല്ലാം ഇട്ട് കൊടുക്കാനാണ് ട്ടോ ഇത് പുറത്ത് തന്നെ വെക്കാൻ നമുക്ക് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല രണ്ട് ദിവസം ഞാൻ ഈ ചട്ടിയിൽ തന്നെയാണ് ട്ടോ വെക്കുക പക്ഷേ മോരിൽ നല്ല പുളി വേണം അല്ലെങ്കിൽ പൂപ്പല് വരും കണ്ടോ നമ്മുടെ കുറുക്കുകാളൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് സദ്യയ്ക്കൊക്കെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരിതല്ലേ കുറുക്കുകാളൻ അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഫോട്ടോ എടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കുറുക്കുകാളൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഇത് ചൂടുള്ള ചോറും കാളനും കൂടെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നമ്മളെ കമൻസ് എല്ലാം എഴുതി അറിയിക്കണം നമ്മുടെ ചൈനീസ് കിച്ചൺ നമ്മളെ ഇഷ്ടപ്പെടുന്നവരെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നെക്സ്റ്റ് ഒരു റെസിപ്പി ആയിട്ട് ഞങ്ങൾ ഉടനെ വരുന്നതാണ് അതുവരേക്കും താങ്ക് യു ബൈ ബൈ